ഒരു ബ്ലാസ്റ്റേഴ്സ് സാധനം സംബന്ധിച്ച് ഓരോ മത്സരവും പുതിയ പ്രതീക്ഷകളാണ്. പക്ഷേ നമ്മൾ തോൽക്കാൻ ഒതുക്കപ്പെട്ടവരാണെന്ന് അത് നമ്മുടെ തലവേദിയല്ലേ, അത് മാറ്റാൻ പറ്റില്ലല്ലോ. ഇന്ന് ശരിയാവും, അടുത്ത കളി ശരിയാവും, നാളെ ശരിയാവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രതീക്ഷയ്ക്ക് നശിച്ചു തുടങ്ങിയിരുന്നു. എന്നാലോ ഒരു കളി ജയിച്ചിട്ടുണ്ടെങ്കിലോ അതൊക്കെ നമ്മൾ മറക്കും. അതാണ് നമ്മൾ, അത് അറിയേണ്ട ഒരു കല്ലം അറിയാം. പക്ഷേ ഈ ടീമിനെ നമുക്ക് കൈവിടാൻ പറ്റും. ഇതിനൊക്കെ ഇനി എന്നാ ഒരു മാറ്റം ഉണ്ടാകും. ബാംഗ്ലൂർ എഫ് സിയുമായുള്ള മത്സരം പരാജയപ്പെട്ടുവെങ്കിലും അന്ന് ബ്ലാസ്റ്റേഴ്സ് പുറത്തെടുത്ത കളി അതുതന്നെയാണ് മുംബൈ സിറ്റിക്കെതിരെയുള്ള കളി കാണുവാൻ എന്നെ പ്രേരിപ്പിച്ചു കൊണ്ടിരുന്നത്. അത് മുംബൈ സിറ്റിയിൽ നാശം വിധിക്കുമെന്ന് ഉറപ്പായിരുന്നു. എന്നാൽ നടന്നതെല്ലാം അതിന് വിപരീതവും. മുംബൈ മൈതാനം ബ്ലാസ്റ്റേഴ്സിനും ആരാധകർക്കും വീണ്ടും കണ്ണീർ കടലായി അനുഭവപ്പെട്ടു കാണും. കഴിഞ്ഞ രണ്ട് മത്സരവും ആരാധകർക്ക് നിരാശ മാത്രമാണ് സമ്മാനിച്ചിരുന്നത്. നന്നായി കളിച്ചിരുന്നുവെങ്കിലും വ്യക്തിഗത പിഴവുകൾ കൊണ്ട് രണ്ട് മത്സരവും കൈവിട്ട് കളഞ്ഞു. അതാണ് യാഥാർത്ഥ്യം. അന്ന് പ്രീതവും സോംകുമാറുമായിരുന്നുവെങ്കിൽ ഇന്ന് പെപ്രയായിരുന്നു എന്നതിലാണ് വളരെ നിരാശ. തിരിച്ചുവരെ ഉറപ്പിച്ച നിമിഷത്തിലെ റിയാക്ഷൻ നൽകേണ്ടി വന്ന വില അത് വളരെ വലുതായിരുന്നു. ഒരുപക്ഷെ റെഡ് കാർഡ് കണ്ട് പെപ്ര പുറത്തായിരുന്നില്ലായിരുന്നുവെങ്കിൽ ഈ മത്സരം ഒരുപക്ഷെ ഒരു സമനിലയോ അല്ലെങ്കിൽ വിജയിക്കുവാനോ സാധിക്കുമായിരുന്നു. കാരണം രണ്ട് ഗോളിന് പുറകിൽ നിന്ന മത്സരം തിരിച്ചു പിടിക്കുവാൻ ബ്ലാസ്റ്റേഴ്സ് അപ്പോഴേക്കും ഒരുക്കം തുടങ്ങിയിരുന്നു. പെനാൽറ്റിയിലൂടെ ജിംനസ് നേടിയ ഗോളും പെപ്രയുടെ ആ ഫ്ലൈയിങ് ഹെഡറും ഒരു തിരിച്ചുവരവിൻ്റെ സൂചന തന്നെയായിരുന്നു. അതൊരു രോമാഞ്ചിഫിക്കേഷൻ നിമിഷം തന്നെയായിരുന്നു. പക്ഷേ മഞ്ഞക്കാടിന് പുറമെ ജേഴ്സി സെലിബ്രേഷൻ ലഭിച്ച കാർഡും മേടിച്ച് പെപ്ര പുറത്തേക്ക് പോയപ്പോൾ തകർന്നു പോയത് ആരാധകർ മാത്രമാണ്. 10 പേരായി ചുരുങ്ങിയ ബ്ലാസ്റ്റേഴ്സ് തിരിച്ചടിക്കുവാൻ ശ്രമിച്ചെങ്കിൽ പോലും 4-2 എന്ന മാർജിനിൽ പരാജയം നേരിടേണ്ടി വന്നു. യഥാർത്ഥത്തിൽ മുംബൈ സിറ്റി കൊച്ചിയിലെ ആ കണക്ക് അങ്ങ് ഇരട്ടിയായി തീർത്തു എന്ന് വേണം പറയാൻ. സ്റ്റഹറയുടെ 3-man ഡിഫൻസ് അറ്റാക്കിംഗ് ഫുട്ബോൾ മാത്രം കളിക്കുന്ന മുംബൈക്ക് മുന്നിൽ നിരത്തിയത് പോലും തെറ്റായ തീരുമാനം തന്നെയായിരുന്നു. എന്നാൽ അതിനെയെല്ലാം മറികടക്കുവാൻ അയാൾക്ക് നല്ല പോലെ അറിയാമായിരുന്നു. പക്ഷേ തന്ത്രങ്ങൾ നടപ്പിലാക്കുവാൻ പോകുന്ന പര്യാപ്തമായ ഇന്ത്യൻ കളിക്കാർ നമുക്കില്ല എന്നതാണ് വാസ്തവം. അതിങ്ങനെ വരുന്ന മത്സരങ്ങളിലും നിരന്തരം തെളിയിച്ചു കൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രീതം കോട്ടാലും സന്ദീപുമെല്ലാം. മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് മാത്രം ഇപ്പോഴും സന്ദീപിൻ്റെ ആകാശവാണി ക്രോസുകളെ സഹിക്കേണ്ടിയും വരുന്നു. ടാക്ടിക്സ് മികച്ചു നിൽക്കുമ്പോഴും മധ്യനിരയുടെ നിയന്ത്രണം അതിപ്പോഴും ലൂണയുടെ കയ്യിൽ തന്നെയാണോ എന്ന് സംശയമാണ്. കൂടെ നിൽക്കുന്ന വിബിനോ ഫാറൂഖിനെയോ രണ്ടാം പകുതിയിൽ വരുന്ന ഫ്രെഡിക്കോ അത് സാധിക്കുന്നില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഓരോ മത്സരവും ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ തന്നെയാണ്. പക്ഷേ തോൽക്കാൻ വിധിക്കപ്പെട്ടവരെന്നത് നമ്മുടെ വിധിയും കൂടിയാണ്. നമ്മൾ ഫാൻസ് നൽകുന്നതിൻ്റെ പകുതി റിസൾട്ട് പോലും കളിക്കാരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നുണ്ടോ എന്ന് പോലും ഇന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ നോഹ പരിക്കുമാറി തിരിച്ചു വന്നില്ലെങ്കിൽ അടുത്ത കളി മിസ്സാകുന്ന പെപ്രയ്ക്ക് പകരം മിലോസ് ഡ്രിങ്കിച്ചിനെ വരെ മുൻനിരയിൽ കളിക്കാനിറക്കേണ്ട അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. നിരന്തരം നിരാശപ്പെടുവാൻ നമ്മളിനിയും തയ്യാറായിരിക്കുക. എങ്കിലും എന്നും പറയും പോലെ മടങ്ങി വരും എന്ന് ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്.